ഫില്ല് ചെയ്തിരിക്കുന്ന തോട്ടമാണ് ഇവിടെ മുഴുവൻ കണ്ടത്, കണ്ടത്തിൽ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിപ്പിലേൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് തൊട്ട് താഴെ ഇത് വെള്ളമാണ് ഇവിടെ ഒഴുകുന്നത്. ഹായ് ഹലോ, നമസ്കാരം, ഞാൻ സുഗോഷ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് വിവിധയിനം താങ്ങുമരങ്ങൾ, അതായത് ഒരുപാട് താങ്ങുമരങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് ഇവിടൊരു കർഷകൻ നമുക്ക് ഒരു 10-12 വെറൈറ്റി താങ്ങുമരങ്ങൾ കൃഷി ചെയ്യുന്നു. അതേപോലെ തന്നെ 10-30-ലധികം വെറൈറ്റി കുരുമുളകൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏത് കുരുമുളകാണ് മികച്ച ഇനം, ഏത് താങ്ങുകളാണ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത്? എല്ലാം ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ് ഓൺ അവർ ഏരിയയാണ്. ഏരിയ വൈസ് എല്ലാ കാര്യങ്ങൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മുടെ ഇവിടെ കൂത്താട്ടോളത്തെ ചേട്ടായിക്കുണ്ടായ അനുഭവം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ദാമോദരൻ ചേട്ടൻ എന്ന് ഇവിടെ അറിയുകയും സുകുമാരൻ എന്ന് പേരുള്ള ചേട്ടൻ അല്ലേ. നമ്മുടെ സ്ഥലം എവിടെയാണ് സുകുമാരൻ ചേട്ടാ? വെളിയന്നൂർ പഞ്ചായത്തിൽ പൂവക്കുളം കരയാണ്. പൂവക്കുളം, ഈ രണ്ട് സ്ഥലം ഇത് ടോട്ടൽ കൂത്താട്ടോളം. കൂത്താട്ടോളത്തിന് എത്ര ദൂരമാണ്? കൂത്താളത്തിന് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചേട്ടനെ പരിചയപ്പെടാൻ കാരണം കഴിഞ്ഞ വർഷത്തെ ജൈവ കർഷകനുള്ള അവാർഡ് ലഭിച്ച ആളാണ്. അതേപോലെ തന്നെ എത്ര വെറൈറ്റി കുരുമുളകാണ് നമ്മളിവിടെ പരിപാലിക്കുന്നത്? 35 വെറൈറ്റി കുരുമുളക് പരിപാലിക്കുന്നുണ്ട്. 35 വെറൈറ്റി കുരുമുളക് വളർത്തുന്നുണ്ട്. ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നും വ്യവസായത്തിലല്ല, നഴ്സറിക്കാരനല്ല എന്ന് പ്രത്യേകം ആദ്യം ഓർപ്പിക്കുന്നു. അതല്ലെങ്കിൽ ഇന്ന വെറൈറ്റിയാണ് നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ തൈ ഉണ്ടാക്കി ആസ്കീമല്ല. അദ്ദേഹത്തിന് ഒരു കൗതുകം അല്ലേ? അതെ, ഏതാണ് വെറൈറ്റി ഏറ്റവും നല്ല കായുണ്ടാവുന്നത് ഏതാണെന്ന് അറിയണം, നല്ല കൃഷി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം. ഇതിലേതാണ് മെച്ചം? എല്ലാവരും മെച്ചം മെച്ചം എന്ന് പറയണല്ലോ. ഇതിൽ അനുഭവിച്ചെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹം പറയുന്ന തൂക്കത്തിന്റെ കാര്യത്തിലും ഞാൻ അവരോട് യോജിക്കുന്നില്ല. എല്ലാം സ്വന്തമായി കൃഷി ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കണ്ടത് 30 വെറൈറ്റി കുരുമുളകളിനെ ഉപരി ചേട്ടൻ ഇവിടെ താങ്ങാലായിട്ട് ചെയ്യാത്ത ഇനി വാഴ മാത്രമുള്ളെന്ന് തോന്നുന്നല്ലേ. എന്തും താങ്ങാലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിലേറ്റവും മികച്ച താങ്ങാലായി തോന്നിയത് ഏതാണ്? ഇപ്പൊ നിലവിൽ ഞാൻ ജൈവവേലിക്ക് ഉപയോഗിക്കുന്ന ഒരു കാലുണ്ടല്ലോ, നമ്മൾ അവിടെ കണ്ടത് പേരറിയാത്ത മരമേ. അതെ അതെ. അതിന്റെ തൈകൾ എങ്ങനെയാ കിട്ടുന്നത്? തൈകൾ അതിന്റെ തണ്ട് മുറിച്ച് കുത്തിയാ മതി. അതിന്റെ തണ്ട് മുറിച്ച് കുത്തിയാ മതി അല്ലേ. പക്ഷെ ഈ മരത്തിന് വൈക്കത്തുനിന്ന് കൊണ്ടുവന്ന ശരിയാ, അവിടെ ഇഷ്ടം പോലെ വെയിൽ തിരിക്കാൻ വേണ്ടി സാധനമാണ്. ഓക്കെ, എനിക്കതിൽ കണ്ട ആകപ്പാടെ തോന്നിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്കതിൽ ഏണി തരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഗോകണി വെച്ചേ സാധിക്കുള്ളൂ, മുക്കാലി വേണം. അല്ല, ഞാൻ ഏണിയെ തന്നെ കയറി പറിക്കണത്. അതെ അല്ലേ. അതെ, ഞാൻ അതിന് വേറെ സംവിധാനം ചെയ്യും. ഓക്കെ, ഇത് എത്ര നാൾ കൊണ്ട് ഇത് വളർന്നു കയറുന്നുണ്ട്? അത് വളരാൻ താമസമുണ്ട്, പതുക്കെ വളരുള്ളൂ. നമുക്കൊരു 3-ാം വർഷം കൂടി ഇടാമോ? മൂന്നാം വർഷം കൂടി ഇടാം. പിന്നെ കൊടിയുടെയും ഇതിൻ്റെയും വളർച്ച ഒരേപോലെയാണ്. അത് നോക്കി കയറ്റി വിടുന്ന മാതിരിയിരിക്കും. നമ്മൾ അതിനോട് പരിചരിച്ച് 100% ഷെയ്ഡ് കുറവുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഷെയ്ഡ് ഏറ്റവും കുറവാണ്. ഓക്കെ, ഇത് ചേട്ടൻ ഇവിടെ പയ്യാനി പരീക്ഷിച്ചിരുന്നോ? പയ്യാനി പരീക്ഷിച്ചില്ല, പയ്യാനി എനിക്കറിയാം. അറിയാം, പരീക്ഷിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ അടുത്തത് ഇവിടെ നിൽക്കുന്ന ഇനി മലവേപ്പിൽ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? മലവേപ്പ് നല്ല വളർച്ചയുണ്ട്, കൊടിയിടാൻ നല്ലതാണ്. പക്ഷെ കേടുകൂടലുണ്ട്. അതിപ്പോ ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു കണ്ടമാണ്, അപ്പൊ അതിന്റെ ആണോ എന്ന് അറിയില്ല. ചോലയുള്ളിടത്താണ് ഷെയ്ഡ് വരുന്നത്. കേടുവരുന്നത്. ഓക്കെ, ചോല ഇല്ലാത്ത അത്ര കേടുവരുന്നില്ല. തുറസായ സ്ഥലങ്ങൾക്ക് അനുയോജ്യമെന്ന് വേണമെങ്കിൽ ചവറും കൂടല്ലോ, രണ്ടു പ്രാവശ്യം മുറിച്ച ചവറ് നന്നായിട്ട് ഇതിനുണ്ടാവുന്നുണ്ട്. അത് കൊന്തി കൊന്തി നിർത്തേണ്ടായിട്ടുണ്ടല്ലേ. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് സിൽവർ ഓക്ക് അല്ലേ. സിൽവർ റോക്കും കൊടി മരച്ചിരായിട്ട് ഒരു വർഷം ആയതിനു ശേഷം കൊടി ഇടുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ സിൽവർ റോക്കും കൊടിയും ഒന്നിച്ചു വെച്ചതാണ്. ഓക്കെ, 2.5 അടി പൂക്കമുള്ള കുരുമുളക് വള്ളിയും 1.5 അടി ഉയരമുള്ള സിൽവർ റോക്കും കൂടി ഒന്നിച്ചു വെച്ചതാണ്. അത് സ്കീമില്ല, കാരണം കുരുമുളകേ കയറി വരുള്ളൂ. പക്ഷെ ഞാൻ അതേ കയറ്റിക്കൊണ്ട് വന്നതാണ് ഇത്. അതെ അല്ലേ, 1.5 വർഷം കൊണ്ട് ഇതെല്ലാം ഇത്ര ആയതാ. 1.5 വർഷം കൊണ്ട് ഇത്ര ആയതിൽ ഈ കൊമ്പുങ്കൽ കായ്ച്ചല്ലേ. കൊമ്പുങ്കൽ കായ്ച്ചു, മറ്റൊക്കെ തിരിയിട്ട് തുടങ്ങി. ഇതിൽ ഈ നമ്മൾ മറ്റൊരു ഇവിടെ വേറെ ഇപ്പോഴൊക്കെ നമ്മുടെ താങ്കാലിന്റെ തീർക്കാം. വേറെ നമുക്കിവിടെ കവുങ്ങിൽ ഇട്ടിട്ടുണ്ട്. കവുങ്ങിൽ കുഴപ്പമില്ല അല്ലേ. കവുങ്ങിനോട് എനിക്ക് താല്പര്യമില്ല, കാരണം കവുങ്ങിന്റെ മുകളിൽ കൊടി കയറുമ്പോഴത്തേക്കും കവുങ്ങ് പോകും. എങ്ങനെ പോകും? കായ് കുറയുന്നോ? കേടുവരുന്നോ? തളിക്കൻ പോയിട്ട് മരം പോകും, താങ്ങാല് പോകും. താങ്ങാല് പോകുന്നൊരു സംഭവം കാണുന്നുണ്ട്. ആദായമായി കഴിയുമ്പോൾ, നല്ല ആദായത്തിന്റെ സമയമാകുമ്പോഴത്തേക്കും കാല് പോകും. നമ്മളിവിടെ ചീമക്കൊന്ന് അങ്ങനെ എന്തെങ്കിലും പരീക്ഷിച്ചു? ചീമക്കൊന്നൊക്കെ കേടുകൂടുതലാണ്. ഈ തണ്ടുവളത്തറുപ്പം പുഴു എന്ന് പറഞ്ഞാൽ പുഴു കയറി കാല് ഉണങ്ങി പോകും. അതുകൊണ്ട് അതും വിജയമല്ല. മുരിക്ക് പരീക്ഷിച്ചിരുന്നോ? മുരിക്ക് ഇവിടെ പിടുത്തമല്ല, ഉണങ്ങി പോകും. മുരിക്ക് ഉണങ്ങി പോകും. വേറെ എന്തെങ്കിലും താങ്ങാലായി പരീക്ഷിച്ചിരുന്നു? വേറെ പിന്നെ ഇതുണ്ട്, ഈ കലയം എന്ന് പറയുന്ന ഒരു മരം ഉണ്ടല്ലോ. ആരാണ്? കലയം. കലയം. ഓക്കെ,
പല നാട്ടിലും പല പേരാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആ സാധനം നല്ലതാണ്. നല്ലതാണ്. അതിന്റെ വളർച്ച എങ്ങനെയുണ്ട്? നന്നായിട്ട് വളരുന്നതാണ്. നന്നായിട്ട് വളരുന്നുണ്ട്. ഷെയ്ഡ്? ഷെയ്ഡുണ്ട്. ഷെയ്ഡുണ്ട്. നമ്മൾ എത്ര വർഷത്തിൽ എത്ര തവണ ഇത് കോന്തി കൊടുക്കേണ്ടി വരുന്നുണ്ട്? അത് രണ്ടു തവണ കൊന്നേണ്ടി വരും. രണ്ട് തവണ കൊന്നേണ്ടി വരും. അതുപോലെ നമ്മൾ ഇവിടെ പി വി സി പൈപ്പിലും ചെയ്തിട്ടുണ്ട് അല്ലേ? പൈപ്പിലും ചെയ്തിട്ടുണ്ട്. പി വി സി പൈപ്പിന്റെ അകത്ത് നമ്മൾ സിമെന്റ് നിറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കമ്പി ഇട്ട് റിംഗ് അടിച്ച് വാർത്തിരിക്കുന്ന കമ്പി. നമുക്ക് എത്ര രൂപ മുടക്കുണ്ട് ഒരു പി വി സി? ഒറ്റ പോസ്റ്റിന്? ഒറ്റ പോസ്റ്റിന് ഒരു 1500 രൂപ മുടക്ക് വരും. ഈ കാണുന്ന സ്വന്തം ചെയ്താൽ? സ്വന്തം ചെയ്താല്. അത് ഏകദേശം ഇത് എത്രയുണ്ടാവും ഉയരം? 15 അടി. 15 അടി ഉയരത്തിന് 1100 രൂപ അടിക്ക് 100 രൂപ മുടക്കും അല്ലേ? സ്വന്തം ചെയ്താൽ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. മെറ്റീരിയൽസ് മാത്രം മേടിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1500 രൂപ ചെലവ് വരും. 1500 രൂപ ചെലവ് വരും. ഇതിൽ അട്ടക്കാലി പിടിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അട്ടക്കാലി പിടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പാട്ടിന് കെട്ടി കൊടുത്താൽ മതി. ആരെ കെട്ടി കൊടുക്കണ്ടേ? പാട്ടിന് വള്ളി ഇട്ട് കെട്ടി കൊടുക്കും. ഓക്കെ, നമ്മൾ വള്ളി വെറുതെ വെട്ടി കൊടുത്താൽ അല്ലെങ്കിൽ ഗ്രീൻ ഷീറ്റ് ഗ്രീൻ നെറ്റ് അങ്ങനെ നെറ്റ് ആദ്യം കെട്ടി കൊടുത്താൽ അതിന്റെ ആവശ്യമില്ല. ഇല്ല, ഇതൊക്കെ ആദ്യം പരീക്ഷിച്ചതിന് ശേഷമാണ്. മറ്റേ വെറുതെ നേരിട്ട് കയറിയാലും പി വി സി നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഗ്രീൻ നെറ്റിന്റെ ആവശ്യമില്ല. 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 കെട്ടി കൊടുത്താൽ മതി. കറക്റ്റ് ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിവിടെ കണ്ണി കുത്താൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യാറില്ല. ഒന്നും ചെയ്യാറില്ല. തല ഒടിച്ച് കളയുക, കട്ട് ചെയ്ത് കളയുക, വളച്ചുവിടുക, ഒന്നും ചെയ്യാറില്ല. ഒന്നും ചെയ്യാറില്ല. അതേപോലെ തന്നെ നമ്മളിവിടെ തിപ്പിലെ ചെയ്ത കൊടിയെ ഇറക്കി പതിക്കാനും പറ്റിയല്ല. തിപ്പ്? ഓക്കെ, തിപ്പിലേക്ക് വരാം. തിപ്പിലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഇവിടെ തിപ്പിലിയിൽ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്ത് വളർത്തിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ തിപ്പിലെ ക്രാഫ്റ്റ് ചെയ്യുന്നത് കൊള്ളാമോ? തിപ്പിലെ ക്രാഫ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പാടത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അതായത് വെള്ളച്ചനപ്പുള്ള സ്ഥലങ്ങളിൽ, വെള്ളച്ചനപ്പുള്ള സ്ഥലങ്ങളിൽ ഇതെല്ലാം തിപ്പിലി ഗ്രാഫ്റ്റഡ് ആണല്ലേ? എല്ലാം തിപ്പിലി. ഒറ്റ കൊടിയതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യാത്ത കൊടിയില്ല. എല്ലാം തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നു. വളരെ നിസ്സംശയം പറയാൻ സാധിക്കുന്നുണ്ട്, നല്ല വളർച്ച കിട്ടുന്നുണ്ട്. നല്ല വളർച്ച ഇല്ലേ? തിരികളുടെ എണ്ണം മണി പോലെ കൊടിയുടെ വീട്ടിൽ വേറെ ഇതുപോലെ വേറെ ഇറങ്ങി വരും. അതുപോലെ വേറെ ഇറങ്ങി വരുന്ന കൊടി ഏറ്റവും കൂടുതൽ വളർന്നു കയറും. അതായത് ഈ തിപ്പിലെ നിങ്ങനെ ഈ വേറിറങ്ങി വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ഇതിനെ വീണ്ടും വളർച്ച കൂടുന്നതായിട്ടാണ് ചേട്ടായുടെ അനുഭവം. നമ്മൾ എത്ര വർഷമായിട്ട് തിപ്പിലെ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു 4 വർഷമായിട്ട്. 4 വർഷം ആരംഭിച്ചിട്ട്? ആരംഭിച്ചിട്ട്. നമ്മൾ കുറ്റിക്കുറുമുളകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഇവിടെ ഒരു തോട്ടമായിട്ട് ഇതിപ്പോ എത്ര ഈ കണ്ടം ഇത് എന്തൊരു സ്ഥലം ഉണ്ടാവും? ഇത് 40 സെന്റ്. 40 സെന്റിൽ ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നത് കവുങ്ങുണ്ട്. അതേപോലെ തന്നെ ഓരോ വെറൈറ്റിക്ക് ഓരോ ലൈൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതിലെല്ലാം ഇപ്പോൾ ഇത്രയും ഈ 30 വെറൈറ്റി എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ താങ്കളെ പറ്റി സംസാരിച്ചു. വാർക്ക പോസ്റ്റ് ചെയ്തില്ല? വാർക്ക പോസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങൾ ഇത്രയും ശ്രമിച്ചില്ല, അതിനുള്ള സമയം കിട്ടിയില്ല, താല്പര്യം. അല്ലാണ്ട് വേറെ കാരണമൊന്നുമില്ല. വേറെ കാരണമൊന്നുമില്ല. അതിനോട് വിയോജിപ്പൊന്നുമില്ല. വിയോജിപ്പൊന്നുമില്ല. ചതുർത്ഥിയൊന്നുമില്ല. അപ്പോൾ ഓക്കെ, കാരണം ഇത് സ്വന്തം ചെയ്യുന്നതാണ്ട് ഇതെല്ലാം നമുക്ക് ചെയ്തു വരാൻ സമയം അതെ. ഇത്രയും കാര്യങ്ങൾ നോക്കിയെത്തണം. അതേപോലെ തന്നെ അദ്ദേഹം ഒരു 5000 കോഴീനെ വളർത്തുന്നുണ്ട് അല്ലേ? അതെ. കൂലിപ്പണിക്കാരില്ല എനിക്ക്. കൂലിപ്പണിക്കാരില്ല എനിക്ക്. ചേട്ടന്റെ തോൽവി. ഒരു ദിവസം പകുതി മുക്കാൽ സമയം റബറേ കഴിഞ്ഞു അല്ലേ? അതെ. അയ്യോ, ഒന്നും പറയാനില്ല. അവരുടെ 3-4 ദിവസമായി ഇടപെട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കർഷകൻ അവാർഡ് കിട്ടിയാൽ സന്തോഷിക്കുന്നത്. സാധാരണ എമ്മിൽ കുറേ ഉടായ്പൊക്കെ വരാറുണ്ട്. ഇത് അങ്ങനെയല്ല, കട്ട പണിയെടുത്തിട്ട് തന്നെ കിട്ടിയ അവാർഡാണ്. അപ്പോൾ ഇനി ചേട്ടായി, നമ്മൾ ഈ 30 കൊടികൾ ചെയ്തതിൽ ഏതാണ് നല്ല കൊടിയായി താങ്കൾക്ക് ഫീൽ ചെയ്തത്? ഇപ്പം കാച്ചി കിട്ടിയതിൽ കരിമുണ്ടയും പൂമ്പക്കനുമാണ് നിലവിൽ കണ്ടു. പിന്നെ പന്നിയൂറായ പുറകിൽ നിൽക്കും, ഒപ്പം വരാൻ പറയും. കാരണം എല്ലാ വർഷവും ഒരുപോലെ കാ കിട്ടിയാല. ഓക്കെ, കാ കിട്ടുന്ന വർഷം കൊണ്ട് പറിക്കാൻ പന്നീറോണ്ട് പറിക്ക. പന്നീറിന്റെ ഏത് വെറൈറ്റി ആയാലും പറിക്കാൻ ഏറ്റവും എളുപ്പം പന്നീറാണ്. കാരണം ടപടവേന്ന് പറിക്കും. ഞാൻ പറിച്ച കയ്യിൽ ഉണ്ട് താനും. ആ ഒരു ഇതിന് ഒന്നടാരൻ എന്നൊരു പ്രശ്നമുണ്ടല്ലേ? ഒന്നരാരൻ. ഓക്കെ, പന്നീറിന്റെ ഏത് വെറൈറ്റിക്കാണ് അങ്ങനെ കൂടുതൽ കണ്ടത്? പന്നീർ 1 കണ്ടത്. മറ്റൊക്കെ കാച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കായ്ച്ചു പന്നീർ കായ്ക്കാനും കാലതാമസം കൂടുതലുണ്ട്. ശരിക്കും കായാവണമെങ്കിലും കാലതാമസമുണ്ട്. അതെ. മറ്റുള്ള കൊടികളോ കരിമുണ്ടോ പന്നി കൂമ്പക്കനോ അല്ലെങ്കിൽ കൂമ്പകൾ പെട്ടെന്ന് കഴിക്കും. ഒന്നാം വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് കരിമുണ്ടൊക്കെ വേഗം കായ്ക്കും. പക്ഷെ അതുമാതിരി ഈ പന്നിയൂറിനത്തിൽ പെട്ട കൊടി കായ്ക്കില്ല. ഏറ്റവും കൂടുതൽ കേട് കുറവ് കണ്ടത് ഏത് കൊടിക്കാണ്? കേട് എനിക്ക് ഇപ്പം ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു കൊടിക്കും കാണുന്നില്ല. ഒരു കൊടിക്കും കാണുന്നില്ല. ഡെഫിനറ്റ്ലി ഒരു കാര്യം മനസ്സിലാക്കുക, 100% ഈ സ്ഥലത്തിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകേണ്ടതാണ്. ജൈവവളമാണ്. ചുവടളക്ക് കുറവ്. ചുവടളക്കില്ല. ചുവടളക്കില്ല. കൂടി കുരുമുളക് കൃഷിക്ക് ചുവടളക്കാൻ പാടില്ല എന്നാണ്. പാടില്ല എന്നാണ്. അല്ലാതെ മറ്റ് നമ്മൾ ഈ തിപ്പിലേൽ ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തുമ്പോൾ എന്തെങ്കിലും കേട് കുറവുള്ളതായി കാണുന്നുണ്ടോ? മറ്റു കൊടികൾ ഇവിടെ മൊത്തത്തിൽ കേടില്ല എന്ന് പറഞ്ഞിടത്ത് തന്നെ ആ ഒരു ചോദ്യം അപ്രസക്തമാണ്. എങ്കിലും അങ്ങനെ ഒരു കേട് കുറവായിട്ട് എടുത്തു പറയാൻ ഇപ്പൊ ഒന്നുമില്ല. ഇല്ല ചേട്ടൻ, ഞാൻ കേടുണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഇതിന് ഇതിനും കേടുണ്ടാകുന്നില്ല, അതിനും കേടുണ്ടാകുന്നില്ല. അപ്പൊ കമ്പാരിസൺ ഇല്ല അവിടെ. നിലവിൽ ഇപ്പൊ ഇല്ല. കാരണം നേരത്തെ എനിക്ക് കേട് വന്നിട്ടുണ്ട്. ദുർഭാഗമായിട്ടൊക്കെ വന്ന് ഞാൻ ആദ്യം വെച്ച കൊടികൾ പറ്റപ്പോട്ടുണ്ട്. പറ്റപ്പോട്ട് 1 കിലോ മുളക് പോലും പറിക്കാത്ത വർഷം എനിക്കുണ്ട്.
അതെ അല്ലേ, നേരത്തെ പോലെ കൃഷി ഉണ്ട് ഇവിടെ. ഓക്കെ, എത്ര വർഷമായിട്ട് കുരുമുളക് കൃഷി ഉണ്ട്? എൻ്റെ ചെറുപ്പം പോലെ ഈ വീട്ടിൽ കുരുമുളക് കൃഷി ഉള്ളതാണ്. കുരുമുളക് കൃഷി ഉള്ളതാണ്. നമ്മളിപ്പോൾ ചെയ്താൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ടതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കരിമുണ്ട, പിന്നെ കുമ്പുങ്കൻ. കുമ്പുങ്കൻ നമുക്കിവിടെ ഏറ്റവും മോശം. നീലമുണ്ടി അത്യാവശ്യം കായ്ക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും മോശം വിളവ് കിട്ടിയത് ഏതാണ്? മീൻസ് വർഷങ്ങളായിട്ട് ഒരു ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ പഴയ നാടൻ കൂടി ചില വിളവ് മോശമുള്ളത്. ഡെഫിനറ്റ്ലി, ബാക്കിയെല്ലാം അവരെ തന്നെ കിട്ടുന്നുണ്ടല്ലേ. കുരുമുളക് വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. കുറ്റിക്കുരുമുളക് ചെയ്യുന്നതാണോ അതെയോ? നമ്മളിവിടെ ഞാൻ എടുത്ത് ചോദിക്കാൻ കാരണം ഇവിടെ വന്ന വഴിക്ക് അവിടെ ഇവിടെ എല്ലാം കുറ്റിക്കുരുമുളക് കണ്ടു, ഡ്രമ്മിൽ വെച്ചേക്കുന്ന കുറ്റിക്കുരുമുളകൾ കണ്ടു. എല്ലാം പരീക്ഷിക്കുക, ഇതിലേതാണ് മെച്ചം എന്ന് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അത്ര ഇപ്പൊ ഇതിലേതാണ് ഏറ്റവും ഫീൽ ചെയ്തിരിക്കുന്നത്? ഏറ്റവും മെച്ചം നമുക്ക് മരത്തേലിടുന്ന കൂടി തന്നെയാണ്. കാരണം ആ ഒരു ചോട് കുറ്റിക്കുരുമുളകിന് പണിയുന്ന പണി നമുക്ക് 10 കൊടിക്ക് പണിയാം. മരത്തേലാണെങ്കിൽ മരത്തേലാണെങ്കിൽ ഓക്കെ, 2 കിലോ മുളക് വെച്ചൊരു കൊടിയെ കിട്ടിയാൽ 20 കിലോ മുളക് കിട്ടും. ഒരു കൊടിക്ക് ഒരു കുറ്റിക്കുരുമുളകിന് പണിതാ എന്നാ കിട്ടണേ? മാക്സിമം 1/2 കിലോ ഉണക്കമുളക് കിട്ടും. ടൈം വേസ്റ്റേജ് ആണ് ആക്ച്വലി അല്ലേ. പിന്നെ സ്ഥലമില്ലാത്തവർക്ക് വീട്ടാവശ്യത്തിനുള്ള മുളക് ചെയ്യാം. ഓക്കെ, അത് മനസ്സുണ്ടെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ കൊണ്ട വെച്ചേച്ച് പോയിട്ട് കാര്യമില്ല. അതിപ്പോ കൃഷിയിലെ ഏത് കാര്യത്തിലേക്ക് വന്നാലും ഈ ഒരു സ്കീമാണ് അല്ലേ, പണിയെടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്നും. ഇവിടെ കൃഷിഭവനിൽ നിന്ന് കുറ്റിക്കുരുമുളക് കൊടുത്തു, എല്ലാവരും മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു. അത് അവിടെ ഇരുന്ന് കാച്ചും ഉണങ്ങിയും പോയതല്ലാതെ ആരും വെച്ച് ഒരനുഭവം ഇവിടെ ആർക്കും ഇല്ല അല്ലേ. കുറ്റിക്കുരുമുളകരോട് തന്നെ ആർക്കും താല്പര്യമില്ല, ആരും എല്ലാവരും കൊള്ളാം, പണിയെടുക്കാൻ പറ്റിയാലോ. പണി ബേസിക്കൽ പ്രോബ്ലം അതാണല്ലോ, പണിയെടുക്കാൻ പറ്റില്ല. അവിടെ ഒരുപാടുള്ള ഈ സ്കീമുകളുണ്ടായിരുന്നത്. നമ്മളിവിടെ കുരുമുളകിൽ സാധാരണ എന്തൊക്കെയാണ് വളങ്ങൾ ഉപയോഗിക്കുന്നത്? ജൈവവളം മാത്രമാണ് ചേട്ടാ ഉപയോഗിക്കുന്നത്? ചാണകമുണ്ട്, കോഴിവളം ഉണ്ട്. ചാണകവും കോഴിവളവും മാത്രമേ ഉള്ളൂ. പിന്നെ കക്ക അല്ലെങ്കിൽ കുമ്മായം. നമ്മൾ എത്ര തവണ കൊടുക്കുന്നുണ്ട് വളം? 2 തവണ കൊടുക്കും. ഇപ്പോഴും അത് വീണ്ടും മരം ആയി കഴിഞ്ഞാൽ, കൊടി ആയി കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യമായിട്ട് കുറയ്ക്കും. ഓക്കെ, അതായത് തൈ ആയിരിക്കുന്ന സമയത്ത് ആദ്യത്തെ 2 വർഷം 2 തവണയും, കുരുമുളക് ആയി പറിക്കാൻ തുടങ്ങിയാൽ പിന്നെ 1 തവണയാണ്. 1 തവണയേ കൊടുക്കും. ഈ 1 തവണ എപ്പോഴാണ് കൊടുക്കുന്നത്? അത് പുതുമഴ കഴിയുമ്പോൾ ആദ്യം തന്നെ കൊടുക്കും. ജൂണിന് ആ ഒരു സമയത്തിന് മുൻപായിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. ഓക്കെ 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 ഓക്കെ. പിന്നെ ആ വളം എടുത്ത് കൊടി ഒന്നിച്ച് തളുത്ത് തിരിയിട്ട് നിന്നാൽ നമുക്ക് ആദായം ഒന്നിച്ച് കിട്ടും. ഓക്കെ ഓക്കെ. ഇടയ്ക്ക് വളം ഇട്ട് കഴിഞ്ഞാൽ അന്നേരം വളം എടുത്ത് കൊടി തളുക്കും. തളുക്കും, തളുക്കുമ്പോൾ വീടിന് തിരിയടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇത് പറിക്കണമെങ്കിൽ അടുത്ത പുതുമഴ പെയ്ത് വീണ സമയത്ത് അത് പറിക്കാറാവുള്ളൂ. മനസ്സിലായി. ആ സമയത്ത് മഴ പെയ്ത് കഴിയുമ്പം ആദ്യം മുളക് പറിച്ച കൂടി എല്ലാം തളുക്കും. മനസ്സിലായി. അന്നേരം ഇതേ കയറി കഴിഞ്ഞാൽ അന്നുള്ള തിരി ഈ തളുത്ത് വന്നത് ഈ തളുപ്പെല്ലാം അടന്നു പോകും. ഓക്കെ ഓക്കെ ഓക്കെ. തൊട്ടാടരും, തൊട്ടാടും. നമുക്ക് ഇത് പറിക്കുമ്പോൾ അത് പോകും. അത് പോകും. അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരൊറ്റ വളത്തേൽ നിർത്തി ഒറ്റ പ്രാവശ്യമായിട്ട് കായ്പ്പിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. ചെയ്യണം. എന്തായാലും ഒരു 3 വർഷം കഴിയുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് നിന്ന് 100% നമുക്ക് മനസ്സിലാക്കാം ഈ 30 വെറൈറ്റിയിൽ. കാരണം ഇവിടെ 1-2 കൊടികളായിട്ടല്ല പരീക്ഷിക്കുന്നത്. അദ്ദേഹം ഏറ്റവും കുറഞ്ഞ ഒരു 10-20 ചോട് വെച്ച് ഓരോ ലൈനിലും ഓരോ വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു 100% എന്ന് പറയുന്നത് പോലെ തന്നെ റിസൾട്ട് കൂത്താട്ടോളം ഭാഗത്ത് ഏതാണ് ഏറ്റവും നന്നായി ഉണ്ടാകുന്നതെന്ന് നമുക്ക് അനുമാനിക്കാൻ 3 വർഷങ്ങൾക്ക് ശേഷം സാധിക്കില്ലേട്ടെ? സാധിക്കും, സാധിക്കും. ഓക്കെ, ചേട്ടാ ഇവിടെ ഏറ്റവും നന്നായി നിൽക്കുന്ന ഒരു വെറൈറ്റിയിൽ കരിമുണ്ടയും കുമ്പുങ്ങനുമാണ് ചേട്ടാ ഇതിൽ നിന്നും സെലക്ട് ചെയ്തത്. ഇതിൽ കുമ്പുങ്ങനെ എനിക്കിവിടെ ഒരു മറിച്ചൊരു അഭിപ്രായം ഇല്ല, കാരണം അത്ര ചെറിയ കൂടി തന്നെ വളരെ നന്നായി ഈ കാഴ്ച നിൽക്കുന്നു. കുമ്പുങ്ങനെ എന്തെങ്കിലും ഡ്രോബാക്ക് ഉള്ളതായി ഫീൽ ചെയ്തിട്ടുണ്ടോ? ചെറിയ ഷെയ്ഡ് കുമ്പുകൻ അത്യാവശ്യമാണ്. നല്ല വെയിലത്ത് കുമ്പുകൻ അത്ര വിജയിക്കും തോന്നണില്ല. തോന്നുന്നില്ല, കാരണം വെയിലത്ത് നിൽക്കുന്ന കൊടിയും തണുത്ത് നിൽക്കുന്ന കൊടിയുമായിട്ട് വ്യത്യാസം, നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. കരിമുണ്ടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കരിമുണ്ടയ്ക്ക് അങ്ങനെ പ്രശ്നമില്ല, പ്രശ്നമൊന്നുമില്ല. അത് എവിടെ നിന്നാലും അതിന് വെയിലാണ് ആവശ്യം. വെയിലാണ് ആവശ്യം, സത്യമായിട്ടും. ഓക്കെ, നന്നായിട്ട് വെയിൽ കൊണ്ട് അതനുസരിച്ച് അത് കായ്ക്കും. ഓക്കെ, നമ്മുടെ ഈ തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണ് നനച്ചു കൊടുക്കുന്നത്? നട്ടകൊടിയാ. നമ്മളിപ്പോ മരത്തിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന തിപ്പിലി ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ആവശ്യമുള്ളൂ. ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല, ഒന്നുമില്ല. ഇത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് കണ്ടത്തിലാണ്. പക്ഷെ ഇവിടെ ഓടെ കീറിയേക്കുന്നതുകൊണ്ട് തന്നെ വേനൽക്കാലത്താണേലും പറമ്പിലാണേലും ആഴ്ചയിൽ ഒരു ദിവസം നനച്ചാൽ തിപ്പിലിക്ക് അതിന്റെ ആവശ്യങ്ങളെ വരുന്നുള്ളൂ. വലിയ പ്രശ്നമുള്ള കാസല്ല. ഇല്ല, നമ്മളിപ്പോൾ തിപ്പിലി ചെയ്തിരിക്കുന്ന തോട്ടമാണ് ഇവിടെ മുഴുവൻ കണ്ടത്, കണ്ടത്തിൽ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് തൊട്ട് താഴെ ഇത് വെള്ളമാണ് ഇവിടെ ഒഴുകുന്നത്. സോ ഇത് എപ്പോഴും ഒരു വെള്ളച്ചിനപ്പുള്ള ഏരിയ ആണ്. ഇവിടെ 100% നമുക്ക് പറയാൻ സാധിക്കും ഒരിക്കലും ഒരു എന്താ കേടോ കാര്യങ്ങളോ ഇവിടെ ഒരു കൊടിക്കും കാണുന്നില്ല. അതേപോലെ തന്നെ തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് തന്നെ ഇതെല്ലാം തിപ്പിലി ഗ്രാഫ്റ്റഡ് ആണ്. സോ ഇവിടെ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടും ചേട്ടയുടെ അനുഭവത്തിൽ നിലവിൽ കാണുന്നില്ല. ഈ ഇവിടെ നിൽക്കുന്ന കൊടികളെല്ലാം വാർക്ക് ഇതെല്ലാം പി വി സി പൈപ്പിൽ ചെയ്തിരിക്കുന്നവയാണ്. അപ്പോൾ ചേട്ടായി ഒരു കാര്യം കൂടി,
നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ അതിരിന് ചുറ്റും, അതായത് പറമ്പിന് ചുറ്റും നമ്മൾ മഹാഗണിയാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ കൊടി കയറുന്നത് എങ്ങനെയുണ്ട്? മഹാഗണി കൊടി കയറുന്നത് നല്ലതാണ്. നല്ലതാണ്. ശരിക്കും മഹാഗണിക്ക് പറ്റിയ കുരുമുളക് ഏതാണ്, ഐ മീൻ കൊടി ഏതാണ്? പന്നീറെണ്ണത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ തെങ്ങ്, ഈ കാണുന്ന തെങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നത് പന്നീറാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് എത്ര വർഷം പഴക്കമുള്ള കൊടിയാണ് ഈ നമ്മുടെ ഈ കാണുന്നത്? 40 വർഷം 50 വർഷം വരെ പഴക്കമുള്ള കൊടി ഇതിനകത്ത് താഴെയുണ്ട്, താഴെ നിൽക്കുന്നത്. ഈ കാണുന്നത് ഈ തെങ്ങൽ കയറിയേക്കുന്ന കൊടിയൊക്കെ വളരെ പഴയതാണ്, വളരെ നന്നായി കയറിയിട്ടുണ്ട്. ഏറ്റവും വലിയ പഴയ കൊടി എന്ന് പറയാൻ പന്നീറാനങ്ങളെ വെല്ലൻ വേറൊന്നുമില്ല അല്ലേ? വേറെ ഒന്നുമില്ല. അതായത് നമ്മളിവിടെ ഈ പി വി എസ് സിയിലെ കയറ് ചുറ്റിയിട്ടിരിക്കുന്നത് കണ്ടു, ഇത് എങ്ങനെയാ, ഗുണകരമാണോ? ചൈരിക്കാറ് ഗുണകരമല്ല. അല്ല, എന്തുകൊണ്ട്? കൊല്ലം കഴിയുമ്പോൾ ചൈരിക്കാറ് ദ്രവിച്ചു പോകും, ആ കൊടിയും ആ കയറ് പോണപ്പം താഴേക്ക് പോരും. ഓക്കെ, അതാണ് എന്റെ ഒരു ഡ്രോബാക്ക് അല്ലേ. ഇവിടെ ഇത് പ്ലാസ്റ്റിക് കയർ ചെയ്തിരിക്കുന്നതോ? അത് കുഴപ്പമില്ല, കയർ നിൽക്കും, കൊടിയും നിൽക്കും, കയറും കൊടിയും നിൽക്കും. ഇതൊന്നും ഇല്ലെങ്കിലും പി വി എസ് കയറുന്നുണ്ട്. ഇത് ഒന്നും കൂടാതെ പി വി എസ് കൊടി കയറും. കയറുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. നമ്മൾ പറഞ്ഞ പേരറിയാത്ത മരം ഇതാണ്. ഇതിൽ നന്നായി പക്ക് വരുന്നുണ്ട്. മരത്തിന് ഡെഫിനറ്റ്ലി വളർച്ച കുറവുണ്ട്, ഐ മീൻ വണ്ണം കുറവുണ്ട്, ഹൈറ്റ് വയ്ക്കുന്നുണ്ട്, ഒട്ടും ചോല ഇല്ല. നന്നായി സൈഡിലേക്ക് പക്ക കാര്യങ്ങളെല്ലാം ഉണ്ട്. പേരറിയാത്ത മരം, പേരറിയാന്നവർ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് വളരെയേറെ അറിവുകൾ പകർന്നു തന്ന സുധാരഞ്ചേട്ടൻ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാം. ചേട്ടായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.